പഠിക്കുന്ന ഏത് കുട്ടിയോടും ചോദിക്കുക, ഇന്ന് ക്ലാസ്സില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ദുഃഖിക്കുന്ന എത്ര കുട്ടിയുണ്ട്? അവൻ്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ ഇന്ന് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞാലുണ്ടാകുന്ന സന്തോഷം അച്ഛൻ മരിച്ച ദുഃഖത്തേക്കാൾ കൂടുതലാണ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഇവരൊക്കെ മരിക്കുമ്പോൾ ദുഃഖസൂചകം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അവധി അധ്യാപകനും വിദ്യാർത്ഥിക്കും സന്തോഷമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യം കാണുന്ന മുഹൂർത്തം അത്. രാവിലെ പത്രം എടുത്തിട്ട് ആ പ്രസിഡന്റ് ചത്തു ഇന്ന അവധിയാണ്, എന്ത് സന്തോഷത്തോടെ ആ വിദ്യാർത്ഥി ആ വാർത്ത വായിക്കുന്നത്, അധ്യാപകൻ എത്ര സന്തോഷത്തോടെയാണ് വായിക്കുന്നത്. നീ രാവിലെ ഉടുത്തൊരുങ്ങൊന്നും വേണ്ട, സ്കൂളിലേക്ക് പോകണ്ട, നമ്മുടെ പ്രസിഡന്റ് മരിച്ചുപോയി കേട്ടോ എന്ന് അടുത്ത അധ്യാപികയെ അധ്യാപിക വിളിച്ചു പറയുന്നത് സന്തോഷത്തോടെയാണ്. എന്നിട്ട് രാഷ്ട്രം കേഴുകയാണ് 7 ദിവസത്തേക്ക്. ചില മാധ്യമങ്ങൾ വായിക്കാൻ, വാർത്ത വായിക്കാൻ ഇരുത്തിയിരിക്കുന്നവരെ വായിപ്പിക്കുമ്പോൾ ചിലരെങ്കിലും അഭിനയിച്ചെങ്കിലും ഒരു ദുഃഖം കാണിക്കും, ചില അതുപോലുമില്ല. നിർവികാരതയോടെ പറയുന്നത് പിന്നെയും മനസ്സിലാക്കാം, സന്തോഷത്തോടെയാണ് ദുഃഖം പറയുക, ദുഃഖത്തോടെയാണ് സന്തോഷം പറയുക. മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇവയുടെ യോജിപ്പില്ലാത്തൊരു തലത്തിലേക്ക് വിദ്യാഭ്യാസം കടന്നു പോകുമ്പോൾ ജീവസൃഷ്ടിയിൽ വരുന്ന വൈകല്യങ്ങൾ എത്രയാണ്, ഇമോഷണൽ ലിറ്ററസിയിൽ വന്നു പോകുന്ന അപചയങ്ങൾ എത്രയാണ്, അതൊക്കെ ശ്രദ്ധിക്കാതെ സ്കൂൾ നിലവാരങ്ങൾ കുറഞ്ഞു, അധ്യാപകൻ്റെ ഡിഗ്രി കുറഞ്ഞു, അധ്യാപകൻ്റെ ക്വാളിഫിക്കേഷൻ പൂർണ്ണമായതുകൊണ്ട് ഇമോഷണൽ ലിറ്ററസി വർദ്ധിക്കുമോ? അധ്യാപകൻ ഫോറിൻ ഡിഗ്രി നേടിയതുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയരുമോ? അധ്യാപകൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഓക്സ്ഫോർഡിയൻ ആക്സെൻറ്റിലായതുകൊണ്ട് വിദ്യാർത്ഥിയുടെ അന്തശോധന ഉയരുമോ? ഇത്തരം ചോദ്യങ്ങളൊന്നും വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയോ സാഹിത്യ നായകന്മാരുടെയോ മതവാദികളുടെയോ ഭരണാധികാരികളുടെയോ അന്തശോധനയെ ഉണർത്തിയിട്ടില്ലെങ്കിൽ അവർക്കെവിടെയാണ് മൗലികമായ ഇമോഷണൽ ലിറ്ററസി? ഈശ്വരസൃഷ്ടമായ ജഗത്തിൽ ജീവസൃഷ്ടി വൈചിത്രമുള്ള മാനവൻ അവൻ്റെ ഇമോഷൻസ്, അവൻ്റെ ഫീലിങ്സ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകുന്നു? ഒരു പെർസെപ്ഷനുണ്ട്, ഒരു എമോഷനുണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട്. അതവൻ്റെ ശരീരത്തെ, അവൻ്റെ മനസ്സിനെ, അവൻ്റെ ബുദ്ധിയെ ഒക്കെ ആശ്രയിച്ച് രൂപാന്തരപ്പെടുന്നതാണ്. വിദ്യാഭ്യാസം മൗലിക സ്വഭാവമുള്ളതായി തീരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇമോഷനുണ്ട്. മനസ്സിലായില്ല. ഏത് സ്ഥലത്തും ദ്വന്ദ്വങ്ങളുണ്ട്. ഒരുത്തൻ കൊടുക്കുന്നുവെങ്കിൽ വാങ്ങുന്ന ഒരുവനുണ്ട്, അമ്മയുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ട്, ഭാര്യ ഉണ്ടെങ്കിലൊരു ഭർത്താവുണ്ട്. ഒരു ജഗത്ത് രൂപാന്തരപ്പെടുന്നത് എപ്പോഴും രണ്ട് സങ്കേതങ്ങൾ കൊണ്ടാണ്. ഐ എന്ന ഞാനെന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ നീ എന്ന ഒരു ചിന്ത അതിന് പാരസ്പര്യം പുലർത്തി അപ്പുറത്തുണ്ട്. മംഗളകരമായ ഏത് ശിവമായിരിക്കുന്ന വസ്തുവിനും ശക്തി സംബന്ധമായ ഒന്നുണ്ട്. മനസ്സിലായില്ല. ഈ രണ്ട് സങ്കേതങ്ങൾ ഒരുമിച്ചാണിരിക്കുന്നത് എന്നും ഇതിൽ ഒന്നിൻ്റെ ശാന്തി മറ്റതിൻ്റെ ശാന്തിയിൽ പാരസ്പര്യം പുലർത്തി നിലകൊള്ളുന്നു എന്നും അറിയാൻ ഇൻ്റലിജൻസിനാവില്ല, ഇമോഷനാവും.